അപ്പൊ ഞാന് നമ്മുടെ വഴിപോക്കിന് എന്താ ഉണ്ട്, അവൻ ഹെൽമറ്റ് ഇല്ലാതെ ഫേസ് റിവീൽ ചെയ്യത്തില്ല കേട്ടോ. ഇനി തൊട്ട് അങ്ങനെയാണെന്നാ അവൻ പറയുന്ന ഫേസ് കാണിക്കത്തില്ല. അപ്പൊ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച്, അപ്പൊ എന്താണ് പരിപാടി എന്ന് വെച്ചാൽ, നമ്മുടെ രണ്ടുപേരും എക്സ്പ്രസ് ഉണ്ട്, അവന്റെ വണ്ടിയിൽ കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് ഇവിടെ പാലപ്പെട്ടി നെക്സ്റ്റ് ഇയർ കൊണ്ടുവന്നതാണ്. അപ്പം ഇതിനുശേഷം നമ്മൾ ഇനി അടുത്ത ഒരു ക്യാമ്പയിൻ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ് അല്ലേ. അടുത്തൊരു ക്യാമ്പിംഗ് സെറ്റ് ചെയ്യാനായിട്ട് പറയുന്നത് നമ്മൾ കുറച്ച് മാറ്റി പിടിച്ച് ലോങ് അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ഒരു വാഗമൺ അല്ലേ, വാഗമൺ കുറച്ച് ക്യാമ്പയിൻ സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ്, ക്യാമ്പിൽ സെറ്റപ്പ് ആക്കാനുള്ള പരിപാടിയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രോ ആയിട്ട് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് ഇന്ന് ട്രിവാൻഡ്രത്തോട്ട് നമ്മൾ പോയാണ് കേട്ടോ. കുറച്ച് ഗ്യാസ്, ചാർക്കോൾ, പിന്നെ എന്തൊക്കെയാണ്, സ്റ്റൗ, പാത്രം, വീട് തന്നെ മാറാൻ പോവാ. അപ്പൊ അതിന് വേണ്ടിട്ട് പർച്ചേസിങ്ങിന് ഇങ്ങനെ ഇറങ്ങിയതാണ്. അപ്പൊ അതൊരു വ്ളോഗ് തന്നെ ആക്കാന്ന് വിചാരിച്ച് അപ്പൊ നമുക്ക് വിടാം അല്ലേ. അതെ, ട്രിവാൻഡ്രത്ത് പോയിട്ട് ഫുൾ പർച്ചേസ്, ലുലുമാൾ, ഡെക്കാത്ലോൺ, അങ്ങനെ കണ്ണി കണ്ട കടകൾ ഫുള്ള് കയറി അടിച്ച് പൊളിക്കായിട്ട് പോവേട് സെറ്റ്. നമ്മളിപ്പം രണ്ട് ബൈക്കിലായിട്ടാണ് അപ്പൊ പോകുന്നത് കേട്ടാ. അപ്പം രണ്ട് ബൈക്ക് പോകുന്നതിന്റെ കാരണം എന്താ വെച്ചാൽ, നമ്മൾ രണ്ടുപേരും യൂട്യൂബിലേക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചെയ്യാലോ. ഗ്രില്ല് ചിക്കനും കാര്യങ്ങളൊക്കെ മലയുടെ മോളിൽ പോയി അടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പ് ആക്കാനായിട്ട് ഇവിടെയാണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് നമുക്ക് ഇനി അവിടെ ചെന്നിട്ട് തന്നെ കാണാം. ഓക്കെ, ഫ്രണ്ട് ഒക്കെ ആദ്യത്തെ പർച്ചേസ് നമ്മുടെ ലുലുമാളിൽ തന്നെ. ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. അപ്പം അതുകൊണ്ട് ഫസ്റ്റിൽ ഇവിടെ തന്നെ വന്ന്, അതാകുമ്പോൾ ബാക്കി എല്ലാ സ്ഥലത്തൊന്നും അറിയേണ്ടല്ലോ. അപ്പം ലുലുമാളിൽ കയറി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാം. വഴിപോക്കിനെ കാണാനില്ല. ഓക്കെ, നല്ല സമയമല്ലേ, വെയിലുമില്ല, നല്ലൊരു കീട്ടില്ല ലൈറ്റ്. ഓ, ദാ ഫ്ലൈറ്റും കൂടെ പോകണം. പൊളിച്ചു പൊളി. അപ്പൊ നമ്മള് മാളിന്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇപ്പൊ ഫസ്റ്റിലെ തന്നെ നമ്മള് ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോവുകയാണ്. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കാൻ കേട്ടോ, ഇല്ലെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ ഇറങ്ങാലോ. സമയം വൈകിക്കണ്ട, നോക്കാം. ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് കേട്ടോ. ഇതിപ്പോ എല്ലാം നമുക്ക് ആവശ്യമുള്ള എനിക്ക് തോന്നുന്നത്. കുക്കറിന്റെ ആവശ്യം ഉണ്ടോ? കുഴിമന്തി, ഒരു മിനി ഹോട്ടൽ തന്നെ നമുക്ക് മലയിൽ പോയി അടിക്കേണ്ടിയിരിക്കുന്നു. അതിന് വേണ്ട പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒന്ന് രണ്ടെണ്ണം ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതായത് മറ്റില്ല, ചൂടാ തീയൊക്കെ ഫ്ലെയിം വരുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇപ്പം ആമസോണിൽ ആയിക്കുമ്പോൾ 390 രൂപയ്ക്ക് കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കേട്ടോ 1699 രൂപ റേറ്റ് നമ്മൾ വിചാരിച്ചിടക്ക് നിൽക്കത്തില്ല കേട്ടോ. ആമസോണിൽ തന്നെ എല്ലാം പർച്ചേസ് ചെയ്യേണ്ടി വരുന്നതാണ് തോന്നുന്നത്. പിന്നെ ഗ്രില്ലൊക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ കിടപ്പുണ്ട്, ഗ്രില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കാനേ. അത് ഏതെങ്കിലും സപ്പടം ഇതാണ് തമ്പി നടന്നത് അല്ലേ. ഇതാണ് കിട്ടോ ഇല്ല വിചാരിച്ചു നടന്ന സാധനം ഇതാണല്ലേ. ഗ്യാസ് ഉണ്ട്, അപ്പൊ അത് സെറ്റായി. റേറ്റ് എത്ര? ആമസോണിനേക്കാളും കുറവാണ്, കൂടുതലാണോ? ഇവിടെയാ, ഇവിടെ ഒരെണ്ണ 290. അത് കൂടുതലാണ് ആണല്ലേ. 450 രൂപയ്ക്ക് ആമസോണിൽ കിട്ടും. പിന്നെ ആമസോണിന്റെ ബ്രാൻഡ് അംബാസിഡർ. പക്ഷെ ക്വാളിറ്റി ഒക്കെ ഏതാണ്ട് സെയിം ആയിരിക്കുമല്ലേ ആമസോണിലെ. ഇത് മറ്റേ അല്ലാതെ സെയിം ബ്രാൻഡ് തന്നെ. ഇവിടെ നമ്മൾ മിക്കവാറും ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ലെന്നാണ് തോന്നുന്നത്. എല്ലാം നോക്കിയിട്ട് നമുക്ക് ആമസോണിൽ തന്നെ എല്ലാം എടുക്കാം കേട്ടാ. നമ്മളിങ്ങനെ കറക്കുമ്പോ ഇവിടെ ചൂട് ഇട്ടിട്ട് ആവശ്യം ഉണ്ടോ? പക്ഷേ ഊതിയാ പോരെ, വേണ്ട ഊതാ. ഗൈസ് ഡിഫറൻസ് നോക്കി, 375 രൂപ, സെയിം കളർ സെയിം സാധനം. ഇതിന് വരുന്ന 790 എത്ര? 799 രൂപ. 800 രൂപ ഇതിന് ലുലുമാളിലെ റേറ്റ്. ബ്രാൻഡഡ് സാധനമല്ല ഇത്, ചൈനീസ് എല്ലാ പ്രോഡക്റ്റും വരുന്ന ഇത്. ബ്രാൻഡിന്റെ ബൈസൺബർഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സാധനം 430 രൂപ. ഇത് 799 രൂപ ചാത്തനല്ലേ. എന്റെ പോലെ 650 രൂപ. ഇത് ഒരെണ്ണം 290 രൂപ. ഫുൾ നഷ്ട, ഒന്നും എടുക്കാതെ നല്ലതല്ലേ. അയ്യോ, ഇന്നത്തെ വ്ലോഗ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയപ്പോ ഇന്നത്തെ വ്ലോഗ് നമുക്ക് സെറ്റ് ആക്കാം കേട്ടോ. അപ്പൊ നമുക്ക് പകരം ഇവിടെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. എക്സ്പ്ലോർ. ഇന്നത്തെ ദിവസം നമ്മള് പർച്ചേസിങ് അല്ല, സോറി, എക്സ്പ്ലോറിങ് ആണ്. പർച്ചേസിങ് ഫുള്ള് നമ്മൾ ആമസോണിലോട്ട് അയക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളൊരു കിടിലം വ്ലോഗ് നമ്മളെ
ഇവിടെ വാഗമൺ അല്ലേ, ക്യാമ്പിംഗ് ആ ക്യാമ്പിംഗ് വാഗമണിൽ വരുന്നതായിരിക്കും ഇതെല്ലാം പർച്ചേസ് ചെയ്തിട്ട്. അത് അടുത്ത ശനി ഞായർ ദിവസങ്ങളിലാണ് പോകാം. അപ്പം നിങ്ങൾ ആരെങ്കിലും വരുന്നെങ്കിൽ നമുക്ക് എല്ലാവർക്കും അടിച്ചു പൊളിക്കാം. മാത്രമല്ല നിങ്ങളെ കയ്യിൽ ടെൻ്റ് ഉണ്ടെങ്കിൽ മാക്സിമം ടെൻ്റ് എടുത്താൽ നമുക്ക് പുള്ളിക്കാനത്താണ്, പുള്ളിക്കാനും ലക്ഷ്മിപ്പാറയാണ് തോന്നുന്നത് സ്പോട്ട് വരുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ക്യാമ്പയിൻ സെറ്റ് ആക്കാൻ പോകുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആളെ കോൺടാക്ട് ചെയ്ത് ഞാൻ ഒരു നമ്പർ എടുത്തേക്കാം. വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് നമുക്ക് എല്ലാവരും ചേർന്ന് ഒരു അടിപൊളി ഒരു മീറ്റപ്പ് ഒന്ന് സെറ്റ് ആക്കാം അല്ലേ. സെറ്റ് ആകാം. നമ്മളെ പ്ലാനിങ് നടന്നില്ലെങ്കിലും നമ്മള് ഫുഡ് നമ്മൾ വിട്ടിട്ടില്ല കേട്ടാ. അപ്പോൾ രണ്ട് ഷവർമ പറഞ്ഞ് വിത്തൗട്ട് മയോണൈസ് അല്ലേ, ഡൈറ്റിംഗ് ആണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഷവർമ കുഴപ്പമില്ല, ചിക്കൻ അല്ലേ. നമ്മളെ ഷവർമയെ നമ്മളെ ബാൽഗ്രേവ്സ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പം നേരെ കഴിക്കാനായിട്ട് പോകാൻ ഇപ്പോൾ ഫുഡ് കഴിയായി. വഴിപോക്കെ ആദ്യമായിട്ടാണ് ഈ ബാൽഗ്രേവ്സ് കുടിക്കാനായിട്ട് പോകണം. ശരിക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, ഷുഗറാണ്. പക്ഷേ ഇത് കണ്ടപ്പോൾ വാങ്ങിക്കാൻ തോന്നി. നീ കുടിച്ചിട്ട് പോയി എൻ്റെ അഭിപ്രായം പറ. ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല ഗൈസ്. എനിക്ക് ഇഷ്ടമാണ്, അവനെ കൊണ്ട് വാങ്ങിപ്പിച്ചു. ഇപ്പഴാ കുഴപ്പമില്ലല്ലേ. അപ്പം ഷവർമ കഴിക്കട്ടെ ഗൈസ്. ആ 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മാളിയിൽ നിന്ന് ഇറങ്ങി, സാധനം ഒന്നും വാങ്ങിച്ചില്ല. അടുത്തത് പോകുന്നത് ഡെക്കാത്ലോണിലേക്കാണ്. അവിടെയും സാധനം എല്ലാം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇട്ടാണെങ്കിൽ രക്ഷപ്പെട്ട് ആമസോണിൽ നമ്മൾ നോക്കി സാധനം ലാഭം തന്നെ. പക്ഷെ ചെറിയൊരു സീൻ എന്താണെന്ന് വെച്ചാലേ, നമ്മൾ വിചാരിക്കുന്ന സമയത്ത് സാധനം കിട്ടത്തില്ല. ലുലുമാളിന് വേണ്ടി വെയിറ്റ് ചെയ്തതാണ് കുളമായി പോയത്. ഇവിടെ ഡെക്കാത്ലോൺ ഇതാ അപ്പം എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ കാണണം, ഫുൾ പ്രതീക്ഷയിൽ. അപ്പം നമ്മൾ എന്തായാലും അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. എടുക്കാത്തതുകൊണ്ട് അകത്തോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ പക്ഷേ എന്ത് കണ്ടാലും എടുക്കാൻ തുടങ്ങും. നമ്മുടെ ആവശ്യത്തിനായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷേ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്, ടെൻറ്റും സാധനങ്ങളൊക്കെ നമ്മുടെ ഉണ്ട്. നമ്മൾ തിരക്കി നടന്ന സാധനം ബർണറും അതിൻ്റെ ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ കിട്ടുമെന്ന് ചോദിച്ചില്ല, ചോദിക്കണം. പക്ഷേ ഒരുപാട് ഈ സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ അത് മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പം അങ്ങനത്തെ ഒരുപാട് വാട്ടർ ബോട്ടിലും എല്ലാം ഇത് വാങ്ങിച്ചാൽ അവിടെ ആവശ്യം വരുമോ? എല്ലാ കടയിലും കയറി ശമ്പള കഴിഞ്ഞ ട്രിപ്പിന് പോയപ്പോ ഇതാണോ എടുത്തല്ലേ? അത് കൊള്ളാം. അപ്പൊ എല്ലാ കടയിലും കയറി നോക്കുക, ഇറങ്ങുക, ടോർച്ച്. ഇതൊക്കെ നൈറ്റൊക്കെ പോണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇതൊക്കെ. അപ്പം ഇവിടെയും നമ്മൾ നിരാശനായിട്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ വിചാരിച്ച ആരും ബർണറും സാധനങ്ങളൊന്നും കിട്ടിയില്ല. ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ നമ്മള് ഒരുവിധ സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. അടുത്ത ഇവിടെ ഇവിടുന്ന് 8.5 കിലോമീറ്റർ ഉണ്ട് കേട്ടാ. എന്തായാലും ഇറങ്ങി തിരിച്ച്, ഇനിയിപ്പം അവിടെയും കൂടെ കളയണ്ട, അവിടെയും കൂടെ പോയി കറങ്ങി സാധനം കിട്ടണമെങ്കിൽ എടുത്തോണ്ട് പോവാം. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കേട്ടാ. ഓ ആളുകൾ കണ്ട. അപ്പം ചാല മാർക്കറ്റ് കേട്ടാ. ഒന്ന് രണ്ട് ഷോപ്പുകളൊക്കെ ക്ലോസ് ചെയ്ത് സമയം 8 മണി ആയിട്ടുണ്ട്. അപ്പം എവിടെയെങ്കിലും വണ്ടി ഒതുക്കിയിട്ട് നമുക്ക് നടന്ന് തന്നെ ഫുൾ കണ്ടറിയാം. ചാല മാർക്കറ്റിൽ ഈ സമയത്ത് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. കൊള്ളാം, വണ്ടി അപ്പം സേഫാക്കി. സേഫൊന്നുമല്ല. അപ്പം ഇനി സെർച്ചിങ് തുടക്കാം നമ്മളെ ഗ്യാസ് ബർണറിനൊക്കെ വേണ്ടിയിട്ട്. അല്ല ഒപ്പിച്ചെടുത്ത് നമ്മളല്ലേ. ഇതുമാളിലെ റേറ്റ് ആണെങ്കിൽ നഷ്ടം. ഗ്യാസ് വർക്കായില്ല നോക്കാം. മാമാ ഇങ്ങ വാവേ. നമ്മളിപ്പോ എടുത്ത സാധനങ്ങളാണ് കേട്ടോ. ബർണർ എടുത്ത് ഇത് 450 രൂപയാണ് കേട്ടോ ഇവിടെ ആയത്. അതുപോലെ തന്നെ ഇത് മറ്റേ ഗ്യാസ് നമുക്ക് ചാർക്കോൾ ഒക്കെ കത്തിക്കാൻ വേണ്ടി എടുത്ത സാധനമാണ്.
അതിന് വേണ്ടിയിട്ട് ഗ്യാസ് കൊടുത്ത് ഗ്യാസ് വരണം 100 രൂപ മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ 4 ഗ്യാസും ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് ഫുള്ള് ഗ്യാസിൻ്റെ അങ്ങനത്തേക്കുള്ളൊരു ഷോപ്പാണ് കേട്ടോ. ഫുള്ള് ഗ്രൈൻഡർ, ഗ്യാസിൻ്റെ ബർണറുകൾ, ഗ്യാസ് സ്റ്റൗവിൻ്റെ ഒക്കെ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും കിട്ടുന്നൊരു ഷോപ്പാണ് ചാല മാർക്കറ്റിലുള്ള. അപ്പം എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഈ സാധനം എല്ലാം കിട്ടി. 100 രൂപ ഉള്ളു കേട്ടോ, ഇത് ലാഭമാണ് കേട്ടോ സംഭവം. ആമസോണിനെക്കാട്ടി ലാഭമാണോ? ലാഭമാണല്ലേ, ഗ്യാസ് ഗ്യാസ് ലാഭമാണ് എല്ലാം ഇല്ലല്ലേ. ഓക്കെ, അപ്പം സെറ്റ്. അപ്പം ഇവിടെ വന്നത് എന്തായാലും കാര്യമാണ്. മിസ്സായി പോയേനാ, ലുലുമാളിന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ എട്ട് പൈസ കൊടുത്ത് വാങ്ങിയിട്ട് അവസ്ഥയായി പോയേനാ. എന്തായാലും സാധനങ്ങളെ സെറ്റാക്കി പാക്ക് ചെയ്യാം, വിടാം. മാർക്കറ്റ് വന്ന ശ്രീവിദ്യ സ്പേഴ്സ്, ഇതാണ് നമ്മൾ ഈ ഒരു ചെറിയൊരു ബർണർ വാങ്ങിച്ച ഷോപ്പ്. അപ്പം ഇവിടെ വന്നാൽ സാധനം കിട്ടും കേട്ടാ. അപ്പം ബർണറൊക്കെ വാങ്ങിച്ച അടുത്ത നമ്മൾ ഗ്രില്ല കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ നോക്കട്ടെ. യെസ്, തേടി തേടിയ വള്ളി കാലിച്ചുട്ടി 100 രൂപ, 105 രൂപ, 105 രൂപയുള്ളു. ഇപ്പോൾ ചാലയിലെ അടുത്ത ഷോപ്പിലോട്ട് വന്നേക്കാണ് നമുക്ക് ഇതാ ഈ കനത്തിലുള്ള കുറച്ച് ടിന്നുകൾ എടുത്ത്, ഒറ്റ സെറ്റാണ് നമ്മൾ നോക്കിയത്, അപ്പോൾ അത് കിട്ടിയില്ല. അപ്പം ഈ സൈസിലെ ഒരു 5 ടിന്നെടുത്ത് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്തിനാന്ന് വെച്ചാൽ നല്ല മതി. ഓക്കെ, നല്ലണി നല്ലോണം. അത് 16 രൂപ ഉള്ളവരെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണത്തിൽ നമുക്ക് ചായപ്പൊടി, പിന്നെ അതായത് അൽഫാമിൻ്റെ മസാലകൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് എടുത്ത ടിന്നുകളാണ്. ഓക്കെ, അങ്ങനത്തെ കുറച്ചുള്ള അങ്ങനത്തെ ടിന്നുകളൊക്കെ കിട്ടുന്ന കുറച്ച് ഷോപ്പാണിത് അടുത്ത വന്നേക്കുന്നത് കേട്ടോ. എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ചാല മാർക്കറ്റ്. ഓ, എൻ്റെ പോലെ ഇവിടെ കിട്ടാത്തൊന്നുമില്ല കേട്ടോ, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനവും നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഓരോ മൂവിയിലും അതിൽ തന്നെ ആൾക്കാരൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ, ചാല മാർക്കറ്റിൻ്റെ ബഹളോ, ചാല മാർക്കറ്റിൻ്റെ എന്താണ് ആ പ്രശ്നം എന്നൊക്കെ ചാല മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ ടോക്കുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു ചാല മാർക്കറ്റാണ് കുറച്ചുകൂടെ ഉള്ളിലോട്ട്, കുറച്ചുകൂടെ അങ്ങോട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമുക്കുള്ള ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മളിതാ തിരിച്ച് ഇവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് ആയതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഫുള്ള് പൂക്കൾ, അതുപോലെ തന്നെ വിളക്ക്, അങ്ങനത്തെയൊക്കെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ്. ഓ, പൊളി, നല്ലൊരു മണമാണ് കേട്ടോ. ഇവിടേക്ക് ഇങ്ങനെ നനഞ്ഞു കിടക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ, മഴയൊന്നും പെയ്തില്ല. അപ്പൊ ഗൈസ്, അപ്പം ഇതൊക്കെയായിരുന്നു അപ്പൊ നമ്മൾ ഇന്നത്തെ പർച്ചേസ്. ഓക്കെ, എങ്ങനെയുണ്ട് സെറ്റ് അല്ലേ? ഫുൾ സെറ്റ്, അതെ, എല്ലാ സാധനവും ഒപ്പിച്ചെടുത്ത് ഏറ്റവും. അപ്പൊ നമ്മളെ സ്റ്റൗ ആണ്, സ്റ്റൗവിന്റെ ഗ്യാസ് സിലിണ്ടർ ആണ് 4 എണ്ണം. പിന്നെ നമ്മൾ വാങ്ങിച്ച ഈ കുഞ്ഞു കുഞ്ഞു ടിന്നുകള്, ഇത് നമ്മൾ ചാർക്കോളൊക്കെ കത്തിക്കാൻ പറ്റിയ സാധനങ്ങള്, ഗ്രില്ല്, ഇനിയും കുറച്ച് സാധനങ്ങളൊക്കെ, അത് പോണ വഴിക്ക് വാങ്ങാം അല്ലേ. ഓക്കെ, അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോ വരാൻ കഴിഞ്ഞു.